സുധാകരൻ ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. പാർട്ടിയിൽ ഇപ്പോൾ മൊത്തത്തിൽ സുധാകരനോട് അതൃപ്തിയുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് തുടരണമെന്ന ഒറ്റവരി പ്രമേയം പാസാക്കി കെപിസിസി ഡൽഹിയിലേക്ക് അയച്ച് 3 മാസം കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കാത്തതിൽ കെ സുധാകരൻ നല്ല അതൃപ്തിയുണ്ട്. താഴെത്തട്ടിലെ പുനഃസംഘടന കഴിഞ്ഞിട്ട് അധ്യക്ഷനെ പ്രഖ്യാപിക്കാമെന്ന നിലപാടാണ് ഹൈക്കമാൻഡിന്. അതുപോലെന്നാണ് സുധാകരൻ പക്ഷത്തിലുള്ളവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും ഏതാനും എംപിമാരും ചേർന്ന് തന്നെ മാറ്റാനുള്ള നീക്കം ശക്തമാക്കിയ സാഹചര്യത്തിലാണിത്. അധ്യക്ഷനെ പ്രഖ്യാപിച്ച ശേഷമേ താഴെത്തട്ടിലുള്ള പുനഃസംഘടന നടക്കാവൂ എന്ന സമ്മർദ്ദ തന്ത്രമാണ് സുധാകരൻ പയറ്റുന്നത്. ബ്ലോക്ക് മുതൽ താഴേക്കുള്ള പുനഃസംഘടന തൽക്കാലം നടക്കില്ലെന്ന സൂചനയും നൽകുന്നുണ്ട്. ജില്ലാ ബ്ലോക്ക് തലങ്ങളിൽ യോഗം ചേർന്ന് പേരുകൾ നിർദ്ദേശിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും സുധാകരൻ അനങ്ങിയിട്ടില്ല. താൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ ആവർത്തിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ജിം പ്രകടനത്തിലോ സുധാകരന്റെ വാക്കുകളിലോ അല്ല കാര്യമെന്നും ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് മറുപക്ഷത്തിന്റെ പ്രചാരണം. അടിക്കടി ആശുപത്രിയിലാകുന്നത് പ്രവർത്തനത്തെ ബാധിക്കുന്നു. പല പ്രസ്താവനകളും ദോഷം ചെയ്യുന്നു. നിർണായക സമയത്തൊന്നും പ്രതികരിക്കാനോ കോൺഗ്രസുകാരെ രംഗത്തിറക്കാനോ കഴിയുന്നില്ല. കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. തിരുവനന്തപുരത്ത് വരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ KPCC അധ്യക്ഷൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും എതിർപക്ഷം പറയുന്നുണ്ട്. ഹൈക്കമാൻഡിൽ MPമാർ അടക്കം നൽകിയ പരാതിയിലാണ് അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ നീളുന്നത്. ഡിസംബറിൽ പ്രഖ്യാപനം ഉണ്ടാവുമെന്നായിരുന്നു ആദ്യം പല നേതാക്കളും അറിയിച്ചിരുന്നത്. അതിനിടയിൽ സുധാകരന്റെ രാജ്യസഭാ സന്ദർശനം ചില അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ സുധാകരന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച്. രാജ്യസഭയിൽ പോയത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെ കാണാനാണെന്നാണ് സുധാകരൻ പറഞ്ഞത്. രാജ്യസഭയും ലോക്സഭയും ചിരപരിചിതമാണ്. പാർലമെന്റിൽ സഭ മാറിക്കയറിയെന്ന രീതിയിൽ വാർത്ത വന്നത് ജബി മേത്തർ MPയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂരിൽ ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെ സന്ദർശിക്കുന്നതിനായി ബന്ധപ്പെട്ടാണ് മുരളീധരനെ കാണാൻ പോയതെന്നും സുധാകരൻ പറഞ്ഞു.